നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ ആകെ വലിയ തോതിൽ സംഘർഷാവസ്ഥയായിരുന്നു മേയർ മേയർദ ഇപ്പോൾ രാജിവെക്കും രാജിവെപ്പിച്ചാലേ അടങ്ങുവൻ തരത്തിലേക്ക് പ്രതിപക്ഷവും ഒക്കെ തന്നെ കച്ച കെട്ടിയിറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഡെപ്യൂട്ടി മേയറുടെ രാജിയായിരുന്നുവെങ്കിലും എന്നാൽ സത്യത്തിൽ സംഭവിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഡിആർ അനിലിന്റെ രാജിയോടു കൂടി എല്ലാവരും ഒരു ഈ ഒരു വിഷയത്തിൽ ഒരു തണുപ്പൻ മട്ട് കയ്യിലെടുത്തു എന്ന് തന്നെയാണ് അറിഞ്ഞത് അതോടുകൂടി മേയറും ഹാപ്പിയായിരുന്നു ായി തന്റെ രാജ്യം ഉടനെങ്ങും ഉണ്ടാവില്ല എന്നും കരുതിയിരിക്കുകയാണ് എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എവിടെ എത്തിയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ിയമനത്തിനായുള്ള തിരുവനന്തപുരം മേയറുടെ ശുപാർശ കത്തിനെ കുറിച്ചുള്ള ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണങ്ങൾ എങ്ങും എത്തിയില്ല എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരമായി ലഭിക്കുന്നത് കമ്പ്യൂട്ടറിന്റെയും ഫോണുകളുടെയും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ആർ അനിലിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയത് പകരം പുതിയ ആളെ നിയമിച്ചതും ഈ വിഷയത്തിൽ ഒരു മന്ദത വന്നു എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഉടനെ തന്നെ ബി ജെ പിയും കോൺഗ്രസും വീണ്ടും എഴുന്നേൽക്കാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അഴിമതി അന്വേഷണം ഇല്ല എന്ന് വിജിലൻസ് ആവർത്തിക്കുകയും ആണ് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിലേക്കുള്ള താൽക്കാലിക നിയമനത്തിനായി മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ തയ്യാറാക്കിയ കത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ആവർത്തിക്കുകയുമാണ് കത്ത് തയ്യാറാക്കിയത് ആരെന്ന് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് മേയറുടെ ഓഫീസിലെ കമ്പ്യൂട്ടറും സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി അനിൽ മെഡിക്കൽ കോളേജ് ലോക്കൽ സെക്രട്ടറി എസ് എസ് മനോജ് എന്നിവരുടെ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു റിപ്പോർട്ട് ലഭിക്കാൻ ഇനിയും മാസങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത് ഇതിനുശേഷമേ അന്വേഷണം മുന്നോട്ട് പോകൂ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ അഴിമതി നടന്നിട്ടും അതിന്റെ ഫോറൻസിക് ഫലം എടുക്കാനായി മാസങ്ങൾ ലഭിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നതിന്റെ സാരം എന്താണ് മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ കാര്യം പിടികിട്ടിക്കാണും കാരണം ക്രൈംബ്രാഞ്ചും സർക്കാരും ഒന്നാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണോ പുറത്തു വരുന്നത് ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ പകർപ്പുകൾ ലഭിക്കാൻ ഹാർഡ് ഡിസ്കുകൾ ക്രൈംബ്രാഞ്ച് ഫോറൻസിക് ലാബിലേക്ക് വാങ്ങി നൽകണം ഇതിന് പണം അനുവദിക്കാൻ അന്വേഷണ സംഘം ഡി ജി പിക്ക് കത്ത് നൽകിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ പോലും പൂർത്തിയാകാതെ കെട്ടിക്കിടക്കുകയാണ് എന്ന സത്യം മറ്റൊരു ഉണ്ട് പ്രമാദമായ കേസുകളും കോടതി നിർദ്ദേശപ്രകാരമുള്ള കേസുകളിലുമാണ് വേഗത്തിൽ റിപ്പോർട്ടുകൾ നൽകുന്നത് മേയറുടെ കത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അടിയന്തര റിപ്പോർട്ട് എന്തായാലും ആവശ്യപ്പെടാൻ ഒരു സാധ്യതയുമില്ല അതിനാൽ കേസ് അന്വേഷണം അനിശ്ചിതമായി തന്നെ നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇനി ഒരു മൂന്ന് വർഷവും കൂടി ബാക്കിയുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ സംബന്ധിച്ചിടത്തോളം എന്തായാലും ആ മൂന്ന് വർഷത്തിന് ശേഷം മാത്രമേ ഈ കത്തിന്റെ ഉറവിടം എവിടെയാണെന്നുള്ള കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് ഒരു തുമ്പ് കിട്ടുകയുള്ളൂ എന്നാണ് തോന്നുന്നത് നിലവിലെ അവസ്ഥയിൽ കത്തിന്റെ ഒറിജിനൽ പകർപ്പ് പോലും ആരും കണ്ടിട്ടില്ല കത്ത് ആരാണ് തയ്യാറാക്കിയതെന്നും പുറത്തു വരാൻ സാധ്യതയുമില്ല നവംബർ ആദ്യവാരം കത്ത് പുറത്തു വന്നിട്ടും വൈകി കേസെടുത്തതിനാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാധ്യത വളരെയേറെയാണ് കത്തിലൂടെ നിയമനം നൽകി സർക്കാർ നഷ്ടം സംഭവിക്കാത്തതിനാൽ വിജിലൻസും അന്വേഷണം അവസാനിപ്പിച്ച നിലയിലാണ് ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ സമരം അവസാനിപ്പിച്ചത് കേസ് അന്വേഷണം വേഗത്തിൽ തീർക്കുമെന്ന ധാരണയിലാണ് പക്ഷേ സമരം ം നിർത്തിയത് പ്രതിപക്ഷ സംഘടനകൾ പോലും ഇപ്പോൾ വിഷയം മറന്ന മട്ടാണ് എന്നതുകൂടി ഓർമ്മപ്പെടുത്തട്ടെ ആകെ ഉണ്ടായ നടപടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ആർ അനിലിനെ സ്ഥാനത്ത് നിന്നും മാറ്റി എന്നുള്ളതാണ് ഇതോടുകൂടി പ്രതിപക്ഷവും ആര്യ രാജേന്ദ്രനും സി പി എമ്മും ഹാപ്പിയായി എന്ന മട്ടിലാണ് കാര്യങ്ങൾ ഇതോടുകൂടി തന്നെ ക്രൈംബ്രാഞ്ചും കേസ് അഴകുഴഞ്ചും മട്ടിൽ കളയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നേരത്തെ ഈ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷനെ നിയമിച്ച് സി പി എം രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു സി ജയൻ സാബു ടി കെ മുരളി ആർ രാമു എന്നിവർ അടങ്ങിയ കമ്മീഷന് കത്ത് വിവാദം അന്വേഷിക്കാനായി ഏൽപ്പിച്ചത് മൂന്നാഴ്ച ൾക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് അന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് പിന്നീട് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തത് കരാർ നിയമനങ്ങൾക്ക് പാർട്ടി മുൻഗണനാ ലിസ്റ്റ് ആവശ്യപ്പെട്ട് മേയറുടെ ഓഫീസിൽ നിന്നും സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പിൻ നൽകിയ കത്ത് പുറത്തു വന്നതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്താനായി കാരണമായത് ആരോഗ്യ മേഖലയിലെ ഒഴിവുള്ള തസ്തികളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതിയ കത്താണ് പുറത്തു വന്നത് കോർപ്പറേഷന് കീഴിലെ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒഴിവുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ മുൻഗണന പട്ടിക നൽകി െന്നും അറിയിച്ചുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകിയത് മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാനൽ സഖാവ എന്ന് അഭിസംബോധന ചെയ്ത് അയച്ച കത്ത് ഒരു വാർഡിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് തൊട്ടു പിന്നാലെ എസ് ഐ ടി ആശുപത്രി പരിസരത്തെ വിശ്രമ കേന്ദ്രത്തിലേക്ക് ആളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്ററി പാർട്ടി നേതാവ് ഡിആർ അനിൽ ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്തും പുറത്തു വന്നിരുന്നു അതേസമയം നിയമനവുമായി ബന്ധപ്പെട്ട ഒരു കത്തും നൽകിയിട്ടില്ല എന്ന മേയർ ആര് ആ രാജേന്ദ്രൻ ആദ്യം മുതൽ തന്നെ ആവർത്തിച്ചു